അതേപോലെ തന്നെ ഈ ലോകത്തിൽ എനിക്ക് ഓടുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ഓമനിച്ച് വളർത്തുന്ന ഒരു മൃഗം എന്ന് പറയുന്നത് നായ്ക്കളായിരിക്കും. കേരളത്തിൽ നിന്ന് ഇപ്പം നായ്ക്കളെ വളർത്തണോ കൊല്ലണോ എന്നുള്ള രണ്ട് പക്ഷത്തിൽ തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ അതുമൊരു ദൈവം നൽകിയ ഒരു ജീവനുള്ള ഒരു ജീവനുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ അതിനെ അതിൻ്റേതായ രീതിയിൽ സംരക്ഷിക്കുക, മനുഷ്യനെ ഉപദ്രവമില്ലാത്ത രീതിയിൽ രണ്ടിനും അല്ലേ ഗുണകരമായിട്ട് പോട്ടെ എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഉടനെ കൊന്നുകളയുക എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഈ നായ്ക്കൾ കുരയ്ക്കുന്നതിന് ഒരു പ്രത്യേക ശബ്ദങ്ങളുണ്ട്, ശബ്ദ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മുടെ അടുത്തൊക്കെ നിന്ന് കുരയ്ക്കുമ്പോൾ കുറച്ച് സൗണ്ട് കൂളുണ്ടാവും കേട്ടോ. കുറച്ച് ദൂരം എന്നൊക്കെ കുരയ്ക്കും. അങ്ങനെയാക്കാം. എന്നാൽ ഇതൊന്നും അല്ലാതെ രാത്രി കാലങ്ങളിൽ കുട്ടികൾ നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ, പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ ഒരു 10, 11, 12 മണിയൊക്കെ ഇറങ്ങുമ്പോൾ പാടുള്ള സൈലൻ്റ് ആയിരിക്കും. ചീവീടിൻ്റെയും ചില മാക്രിക്കുട്ടന്മാരുടെ ശബ്ദം മാത്രമേ കേൾക്കാൻ ഉണ്ടാവുള്ളൂ. അന്ന് ദൂരേന്ന് നായ്ക്കൾ കുരയ്ക്കുന്നേക്കാം, ശ്രദ്ധിച്ചിരുന്നാൽ കേൾക്കാൻ ആ ശബ്ദം പറ്റുള്ളൂ. ഇനിയിപ്പോൾ റെസിഡൻസ് ഏരിയ എന്ന് പറയുന്നിടത്തായിരിക്കും ഏറ്റവും കൂടുതൽ കുറച്ച് പണമുള്ള ആൾക്കാരും കുറച്ച് വിദ്യാഭ്യാസം കൂടുതൽ ആൾക്കാരൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, കളക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ അവരുടെ ആസ്തിക്കനുസരിച്ചിട്ടുള്ള നായ്ക്കളെ, വില കൂടി നായ്ക്കളൊക്കെ മേടിച്ച് വളർത്തും. രാത്രി കാലഘട്ടത്തിൽ എങ്ങാനും അതുവഴി പോയാൽ ഒരെണ്ണം കുറച്ച് തുടങ്ങിയാൽ മതി, പിന്നെ നായ്ക്കളുടെ കുരയുടെ സംസ്ഥാന സമ്മേളനം ഒരുക്കും അവിടെ. ആ സൗണ്ട് വ്യത്യാസം എന്ന് പറയുമ്പം ഇനി ഇതൊന്നും അല്ലാതെ ലോകത്തില് ഏർ കൊണ്ടാൽ എല്ലാ നായ്ക്കും ഞാൻ ഒറ്റ ശബ്ദം കേട്ടിട്ടുള്ളൂ. അതിന് തലക്കിട്ടോ ചെവിക്കിട്ടോ എവിടെ കൊണ്ടാലും ഒറ്റ ശബ്ദം. ഇനി നമുക്കൊക്കെ ക്ഷീണം വരും കുറെ കഴിയുമ്പോൾ. അപ്പോൾ ഈ നമുക്ക് ബോറടിച്ചു തുടങ്ങുന്നു, അല്ലെങ്കിൽ ക്ഷീണം വരുന്നു, ഉറക്കം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് കോട്ടുവായിടുക. അങ്ങനെ വന്നു തുടങ്ങും കുറേ കഴിയുമ്പം. ഈ നായ്ക്കൾക്കും ഇതുപോലെ കോട്ടുവായിടും. രാത്രി മുഴുവനും ഏതെങ്കിലും കള്ളം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇരിപ്പുണ്ടാവും. നേരം വെളുത്ത് ഒന്ന് മയങ്ങാൻ പോണ്ടി പോകുമ്പോഴത്തേക്കിന് വിളി വരും, ജിമ്മി. അതായത് ഞാൻ ഇപ്പോഴും വർക്കിങ്ങിലാണ്, ഉറങ്ങിയിട്ടില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നായ്ക്കളുടെ ഒരു ശ്രമം. നമ്മളോട് എന്താന്നൊക്കെ ചോദിക്കുന്ന പോലെ ചോദ്യങ്ങൾ എന്തൊക്കെയോ സംസാരിക്കും അതിനിടയ്ക്ക്. അപ്പം നമ്മൾ പറയും, ആ നൈസ് ബോയ്, കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ വലിയ ജാടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൊണ്ടിരിക്കും, അറിയാണ്ടൊരു കോട്ടുവാ വന്ന് പോകും. ഇനി ഒരു ഐറ്റോടെ കാണിച്ചിട്ട് നിർത്താല്ലേ, പറയേ. ഞാന് ഈ ഇംഗ്ലീഷ് സിനിമകൾ തമിഴിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്നത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തമിഴ് ഭാഷയിലേക്ക് ഇംഗ്ലീഷ് സിനിമകൾ വരുമ്പോൾ പേരുകൾ കേൾക്കാനൊക്കെ ഭയങ്കര രസമാണ്. അതിൽ പല പേരുകൾ നിങ്ങൾക്ക് തന്നെ അറിയിക്കും. മമ്മി റിട്ടേൺസ് എന്ന് പറഞ്ഞ പടം തമിഴിൽ നിന്ന് വന്നപ്പോഴത്തേക്കിന് അമ്മച്ചി തിരുമ്പി വന്നച്ച്. സ്പൈഡർമാൻ വന്നപ്പോൾ സിലന്തി മാപ്പിളെ. ഹോളോമാൻ വന്നപ്പോൾ തൊളമനിതൻ. മമ്മൂക്ക അഭിനയിച്ച ഡാഡി കോൾ വന്നപ്പോൾ തണുത്ത തന്തൈ. ലാലേട്ടൻ അഭിനയിച്ച റൺ ബേബി റൺ വന്നപ്പോൾ ഓട് തമ്പി ഓട്. അപ്പം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ജുറാസിക് പാർക്ക് എന്ന സിനിമ ഞാൻ തമിഴിലേക്ക് ഒന്ന് മൊഴിമാറ്റം ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയിരിക്കും അത് തമിഴ് സംസാരിച്ചാൽ നമുക്ക് നോക്കാം. കുറച്ച് സൗണ്ട് ഉണ്ടാവും കേട്ടോ, ഒന്ന് സഹകരിക്കുക, അല്ല രക്ഷയില്ല. ഞാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മിമിക്രിയുടെ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യണമെങ്കിൽ ആ വോയിസിൻ്റെ ഒരു പഞ്ച് ഉണ്ടാവണം, അതുകൊണ്ടാണ്. സോറി. ചിന്ന തിരകളിൽ വർണ്ണ കോലങ്ങൾ പടയ്ക്കും ഉങ്കൽ ഡാഷ് ടിവി ഇന്ത്യയിലെ 8:30 ഹാളിവുഡ് സൂപ്പർ ഹിറ്റ് തിരിപ്പടം ജുറാസിക് പൂങ്കാവനം.
കാണത്തവരാതിങ്കൾ. முட்டுறதுமா மாதிரி தொடப்பா சரிம்மா.